സുനിൽ കനകോലു ഒരു ചെറിയ മീന അല്ല പ്രശാന്ത് കിഷോറിനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദിയുടെ വിജയത്തിന് കാരണമായ പിന്നീട് ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച പിന്നീട് ബി ജെ പി എന്ന കളം മാറ്റിച്ചവിട്ടി എം സിക്ക് ഇ എം കെക്ക് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും സുനിൽ കനഗോലുവിൻ്റെ കരസ്പർശമുണ്ട് ഇവിടെ പിണറായി വിജയൻ ആ വിഷയം ഇത് ആദ്യത്തെ തവണ യാദൃച്ഛികമായി പറഞ്ഞു പോയതല്ല അദ്ദേഹം കുടുംബ സദസ്സിൽ തന്നെ പ്രസംഗ വിഷയമാക്കിയിട്ടുള്ള കാര്യമാണ് സുനിൽ കനഗോലു എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് അതെന്താണ് ഈ സുനിൽ കനഗോലുവിൻ്റെ ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ സുനിൽ കനഗോലു നേരിട്ട് പങ്കെടുക്കുന്നു എന്നിട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ വിജയസാധ്യത പരിശോധിക്കുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആൻറ്റി ഇൻകുംബൻസി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് സുനിൽ കനകൂലു റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് വാർത്ത അപ്പോൾ ആ നാല് മണ്ഡലങ്ങളിൽ അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ലേ അല്ലെങ്കിൽ നിലവിലുള്ള എം പിമാരുണ്ടാകില്ലേ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അക്കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുക ഇവർ വേണമോ വേണ്ടയോ എന്നുള്ളത് പക്ഷേ അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ അനുമാനിക്കുന്നത് കോൺഗ്രസിൽ തന്നെ ഈ സുനിൽ കനഗോലുവിന് ഇത്രയധികം റോള് കൊടുക്കുന്നതിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചിലപ്പോൾ അതൊരു വലിയ വിഷയമായി ഉയർന്നു വരാൻ സാധ്യതയില്ല കാരണം എല്ലാവരും ഏതാണ്ട് വിജയപ്രതീക്ഷയിൽ നിൽക്കുന്ന ഘട്ടമാണ് മാത്രമല്ല ലോക്സഭയിലേക്ക് പോകാൻ വലിയ നേതാക്കൾക്കൊന്നും വലിയ താല്പര്യമുണ്ട് എന്ന് തോന്നില്ല ഇവരെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്താൽ പോലും വലിയ നിലയിൽ അത് ഉയർന്നു വരാൻ സാധ്യതയില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുനിൽ കനഗോലുവിൻ്റെ തന്ത്രം പലിച്ചു കേരളത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷം സീറ്റുകൾ എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സുനിൽ കനഗോലു ആയിരിക്കും തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് വേണ്ടി നിയോഗിക്കുക ഇതേ സ്ട്രാറ്റജി തന്നെ ആയിരിക്കും സുനിൽ കനഗോലു ഓരോ മണ്ഡലത്തിലും പോകുന്നു എന്നിട്ട് അവിടെ വിശകലനം ചെയ്യുന്നു അവിടെ സർവേക്കനുസരിച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു എന്ന് വന്നാൽ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷമാണ് അപ്പോൾ ഇന്നിപ്പോൾ സുനിൽ കനഗോലു ആത്യന്തികമായ ആരുടെ കയ്യിലാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിൻ്റെ കയ്യിലാണ് കെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുനിൽ കനഗോലു നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം എന്ന് വന്നാൽ ഐ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മൾ സംഘടന പുനഃസംഘടന നടക്കുന്ന സമയമാണല്ലോ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഐ ഗ്രൂപ്പ് ഉണ്ട് എ ഗ്രൂപ്പ് ഉണ്ട് വി ഡി സതീശനുണ്ട് കെ ഉണ്ട് കെ സി ഉണ്ട് അങ്ങനെ അഞ്ചിലധികം ഗ്രൂപ്പുകളുള്ള ഒരു പാർട്ടിയിൽ ആരെ ഭാരവാഹിയാക്കണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇല്ലാതെ ഉഴലുന്ന ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടാവും ആ സമയത്ത് സുനിൽ കനകോലു നല്ലൊരു തുറുപ്പ് ചീട്ടായിരിക്കും നോക്കൂ ഇത് യഥാർത്ഥത്തിൽ ഭംഗ്യന്തരേണ വ്യക്തമാക്കി പോവുകയാണ് കോൺഗ്രസ് ഒരു ചെറിയ ചൂടൊന്ന് കാച്ചുകൊടുക്കുകയാണ് ഈ ചൂടിലൊന്ന് തീ പിടിക്കുമോ എന്ന് നോക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഞാൻ സംശയിക്കുന്നത് അപ്പോൾ സുനിൽ കനകോലു ഒരു കോൺഗ്രസിൻ്റെ അംഗമാണ് അദ്ദേഹം കോൺഗ്രസ് പ്രശാന്ത് കിഷോറിനോട് എന്താ പറഞ്ഞത് പ്രസാദ് കിഷോർ ഒരു സ്റ്റഡി നടത്തി തരാം എന്ന് പറഞ്ഞു കോൺഗ്രസിനെ സമീപിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രശാന്ത് കിഷോറിനോട് പറഞ്ഞത് നിങ്ങൾ കോൺഗ്രസിൽ ചേരൂ അല്ലെങ്കിൽ പ്രശാന്ത് കിഷോർ അത് പരിഗണിക്കുകയും ചെയ്തിട്ടാണ് കോൺഗ്രസിൽ പ്രവർത്തക സമിതി അംഗം എന്ന പദവി പോലും പ്രശാന്ത് കിഷോറിന് വാഗ്ദാനം ചെയ്തിരുന്നു പ്രശാന്ത് കിഷോറിന് അത് മതിയായിരുന്നില്ല പ്രശാന്ത് കിഷോറിന് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ആദ്യത്തെ മൂന്നോ നാലോ പേരിൽ ഒരാളായി പ്രശാന്ത് കിഷോറിന് പദവി വേണമായിരുന്നു കോൺഗ്രസ്സിൽ അത് സ്വീകാര്യമായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശോ പ്രശാന്ത് കിഷോറിൻ്റെ ആ ഒരു ഇക്വേഷൻ നടക്കാതെ പോയത് ദീർഘകാലം ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം പ്രശാന്ത് കിഷോറുമായി കോൺഗ്രസ് എ ഐ സി സി നേതൃത്വം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ചർച്ച നടത്തിയിരുന്നു പ്രശാന്ത് കിഷോർ പിന്നെ സ്വന്തം പദയാത്രയുമായി മുന്നോട്ട് പോയി അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആര് എന്നുള്ള ചോദ്യം കോൺഗ്രസിന്റെ മുന്നിൽ വന്നു അപ്പോഴാണ് സുനിൽ കനഗോലുവിലേക്ക് എത്തിയത് സുനിൽ കനകോലുല് കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകി ഇന്ന് അദ്ദേഹം സിദ്ധരാമയ്യ സർക്കാരിൽ ക്യാബിനറ്റ് പദവിയിലുള്ള പ്രത്യേക ഉപദേഷ്ടാവാണ് മാത്രമല്ല അദ്ദേഹം ഈ പറയുന്ന ടാസ്ക് ഫോഴ്സിൽ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയും കെ സി വേണുപാലും സുർജെവാലയും പി ചിദംബരം ഒക്കെ ഇരിക്കുന്ന ടാസ്ക് ഫോഴ്സിൽ മെമ്പറുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ കഴിയുന്നത് ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡിനെയൊക്കെയാണ് അത്രയും ചെറിയൊരു സമിതിയാണ് അവിടെ സുനിൽ കനഗോലു ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സുനിൽ കനകോലുവിനെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചെന്നിരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒന്നും വലിയ വിഷയമൊന്നുമല്ല കാരണം അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ഏറ്റവും തലതൊട്ടപ്പന്മാർ ഇരിക്കുന്ന വേദിയിൽ വളരെ കൃത്യമായി സുനിൽ കനഗോലുവിൻ്റെ റിസർച്ച് അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിരിക്കെ ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ പത്തിരുപത്തഞ്ച് ഇരിക്കുന്ന വേദിയിൽ സുനിൽ കനകോലുവിൽ ഇരുത്തുന്നതിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് തന്നെ വൈമുഖ്യുണ്ടാകുന്ന കാര്യം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ അത് നടക്കുമോ എന്നുള്ളതാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ നിലയിലുള്ള റിസർച്ച് ടീമിനെയൊന്നും തന്നെയും ഹൗസ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അത് വലിയ നില കാരണം കേരളത്തിൽ രണ്ട് പാർട്ടികളും സി പി എം ആയാലും മൂന്ന് പാർട്ടികളും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒരു കേഡർ സ്വഭാവം പുലർത്തുന്നതാണ് ഇവിടുത്തെ കോൺഗ്രസ് പോലെയല്ലല്ലോ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസ്സിന് സി പി എമ്മിൻ്റെ ഒരു തൊട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സൗരഭ്യമുണ്ട് എന്നുള്ളത് പോലെ തന്നെ ഒരു കേഡർ സ്വഭാവം യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ മുസ്ലിം കേഡറാണ് ബി ജെ പി കേഡറാണ് സി പി എം കേഡറാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ സ്വഭാവം പുലർത്തിയാലേ ഇവിടെ നിലനിൽക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംസ്ഥാനത്ത് എല്ലാം കേഡർ പാർട്ടി എന്ന നിലയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് സുനിൽ കനഗോലു പോലെ ഒരു റിസർച്ച് ടീമിൻ്റെ മേധാവി വന്ന് പാർട്ടി ഓഫീസിൽ പാർട്ടി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ കളിയാക്കാൻ പിണറായി വിജയന് കഴിയും കളിയാക്കൽ മാത്രമല്ല അതിലൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഒരു കുത്തിത്തിരിപ്പ് അതിനകത്തുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല സുനിൽ കനഗോലു പക്ഷേ ഇന്നത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുൽഖാൻ കോലി പറഞ്ഞ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ വലിയ ജനരോഷമുണ്ട് ഈ സർക്കാരിനെതിരെ പക്ഷേ അത് മുതലാക്കാൻ നിങ്ങൾക്ക് സംഘടന വേണം എന്നാണ് അതുകൊണ്ടാണ് ഈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വി ഡി സതീശനും കെ സുധാകരനും ഓരോ ഇടത്ത് പോയി ആ നിലയിൽ അവിടുത്തെ കൺവെൻഷൻ വിളിച്ചേർത്ത് ഓരോ ഗ്രൂപ്പുകളുമായി ഒറ്റക്കൊറ്റക്ക് ചർച്ച നടത്തി സംഘടന പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് സുനു കനഗോലുവിൻ്റെ റിസർച്ച് ഫലമെന്ന് പറയുന്നത് സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരമുണ്ട് എന്നാണ് നാല് സീറ്റുകളിൽ കോൺഗ്രസ് എം പിമാർക്ക് ആൻറ്റി ഇൻകൻസി ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ജയിക്കാം അതിന് നിങ്ങൾ സംഘടന ശരിയാക്കുന്നുള്ള സുനു കനകോലുവിൻ്റെ വഴിയിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ പോകുന്നത് പക്ഷേ അബി ബി ബാക്കി ഹെ എന്ത്